പാലക്കാട് പബ്ലിക് ലൈബ്രറിയുടെ പുസ്തക പരിചയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ കർക്കിടക മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കർക്കിടക മാസം രാമായണ മാസമാണല്ലോ. രാമായണ മാസം പ്രമാണിച്ച് രാമായണവുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ പരിചയപ്പെടുത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല സമയങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടതും ശ്രദ്ധ പിടിച്ചുപറ്റിയതുമായ ചില പുസ്തകങ്ങളെക്കുറിച്ചാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം ദേവദത്ത് പട്നായിക് എഴുതിയ സീത എന്ന് പറയുന്ന പുസ്തകമാണ്. എൻ ഇൻലസ്ട്രേറ്റഡ് റിട്ടെല്ലിംഗ് ഓഫ് ദി രാമായണ എന്ന പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് വളരെ വിവാദം സൃഷ്ടിച്ച A.K. രാമാനുജൻ എന്ന വലിയ പണ്ഡിതനായിരുന്ന രാമാനുജത്തിൻ്റെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, പല വിവാദങ്ങളുണ്ടാക്കിയ ഒരു പുസ്തകമാണ്. 300 രാമായണങ്ങൾ, 5 ഉദാഹരണങ്ങളും തർജ്ജമയെ സംബന്ധിച്ച 3 വിചാരങ്ങളും എന്ന പേരിൽ മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പലരും അത് കണ്ടു കാണും, വായിച്ചു കാണും ആ പുസ്തകം. അതിലെ സീത വാരിയർ ഓഫ് മിഥില എന്ന് പറഞ്ഞൊരു പുസ്തകം, അമിഷ് എന്ന് പറഞ്ഞ ഇപ്പോൾ പരക്കെ ഈ പുരാണ പ്രമേയങ്ങളൊക്കെ എടുത്തുകൊണ്ട് നോവലുകൾ രചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അമിഷ്. അമിഷിൻ്റെ പുസ്തകം പരിചയപ്പെടുത്തുന്നു. പിന്നെ M.R. പരമേശ്വരൻ എഴുതിയ വാൽമീകി രാമായണ ക്രിട്ടിക്കൽ എസ്സേസ് എന്ന് പറയുന്നൊരു പുസ്തകം. വളരെ വർഷങ്ങൾക്ക് മുൻപ് രാമായണത്തെ വളരെ വിമർശനാത്മകമായി പരിശോധിച്ച ഒരു ഗ്രന്ഥമാണ് സംഗാലിയ എഴുതിയ ഡോക്ടർ H.D. സംഗാലിയ എഴുതിയ രാമായണ പഠനങ്ങൾ. അത് അടുത്തൊരു ദിവസം നമ്മൾ പരിചയപ്പെടുത്തും. പിന്നെ ഇൻ സെർച്ച് ഓഫ് സിത എന്ന് പറഞ്ഞിട്ട് റീവിസിറ്റിംഗ് മിത്തോളജി എന്നൊരു പുസ്തകം, അത് പെൻഗ്വിൻ ബുക്സ് ഇറക്കിയിട്ടുള്ളതാണ്. ബാലാശ്രീ ലാൽ, നമിത ഗോഖലെ രണ്ടുപേരും ചേർന്ന് സമാഹരിച്ച ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം രാമായണത്തിലെ സീതയുടെ കഥാപാത്രത്തെ, സീത എന്ന കഥാപാത്രത്തെ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി പരിശോധിക്കുന്നതാണ്. ഇപ്പോൾ വ്യാപകമായി നിലവിൽ ഉള്ള ഒരു വിമർശന രീതിയാണല്ലോ ഫെമിനിസ്റ്റ് വിമർശന രീതി. ആ ഫെമിനിസ്റ്റ് വിചാരം സീതയെ പരിചയപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇൻ സെർച്ച് ഓഫ് സീത റീവിസിറ്റിംഗ് മിത്തോളജി എന്ന് പറയുന്ന പുസ്തകം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ദേവദത്ത് പട്നായിക്കിൻ്റെ സീത എൻ ഇല്ലസ്ട്രേറ്റഡ് റീടെല്ലിംഗ് ഓഫ് ദി രാമായണ എന്ന് പറയുന്ന ഈ പെൻഗ്വിൻ ബുക്സിൻ്റെ പ്രസിദ്ധീകരണം വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഈ ദേവദത്ത് പട്നായിക് ഭാരതീയ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും കേന്ദ്രീകരിച്ച് അവയിലെ സവിശേഷ സന്ദർഭങ്ങൾ എടുത്ത് 50-ലേറെ വളരെ ജനപ്രിയങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ രചിച്ച ഒരാളാണ്. അതുപോലെ കോളമിസ്റ്റാണ്, പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ ഈ വിഷയവുമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ദേവദത്ത്. അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകവും, ഇപ്പം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇല്ലസ്ട്രേറ്റഡ് ആണ്, ചിത്രങ്ങൾ സഹിതമുള്ള ഒരു ഗ്രന്ഥമാണ്. എല്ലാ പുസ്തകങ്ങളും വളരെയേറെ വസ്തുനിഷ്ഠമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. പ്രത്യേകിച്ചും പുരാണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇന്നത്തെ ഇന്ത്യയിലെ സാമൂഹ്യ പരിതസ്ഥിതി എന്ന് പറയുന്നത് പുരാണ വിഷയങ്ങൾ വളരെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ഇന്ത്യ. കേരളത്തിലിരിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നാൽ ഉത്തരേന്ത്യയിലൊക്കെ പുരാണങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുന്ന ആളുകൾക്ക് ജീവന് വരെ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച A.K. രാമാനുജത്തിൻ്റെ രാമായണങ്ങൾ, ധാരാളം രാമായണങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയ, അവയുടെ പ്രത്യേകത വെളിപ്പെടുത്തിയ പുസ്തകം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് റദ്ദാക്കേണ്ടി വന്നു. ഉദാഹരണങ്ങൾ, രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ലേഖനം എഴുതിയ ഒരു വിദേശ വനിതയെ അവർ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെത്തി ഭീഷണിപ്പെടുത്തിയ ഒരു വാർത്ത അടുത്തിടെ വായിക്കേണ്ടായി. അത്തരത്തിൽ വളരെ സെൻസിറ്റീവാണ് ഇന്ന് രാമായണത്തെക്കുറിച്ചോ മഹാഭാരതത്തെക്കുറിച്ചോ പറയുക എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ വസ്തുനിഷ്ഠമായി ഒന്നും ഒളിച്ചു വയ്ക്കാതെ, ഒരു ഇന്നത്തെ രീതിയിലുള്ളൊരു വലതുപക്ഷ ചായ്വോ അതല്ലെങ്കിൽ ഇവയെ വിമർശനാത്മകമായി സമീപിക്കുന്ന രീതിയിലോ അല്ല അദ്ദേഹത്തിൻ്റെ സമീപനം. എല്ലാ പരമാവധി കിട്ടിയ വസ്തുതകൾ എടുത്തുകൊണ്ടത് പറയുക എന്നുള്ളതാണ് ഈ ലേഖകൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു രീതി. ഇതിൽ നമുക്ക് കിട്ടുന്നൊരു പ്രധാന പ്രയോജനം എന്ന് പറയുന്നത്, രാമായണത്തെക്കുറിച്ച് നമുക്ക് അറിയുന്നതിനപ്പുറം കുറേ ഏറെ വിഷയങ്ങൾ ഗവേഷണത്തിലൂടെ ലഭിച്ചത് അദ്ദേഹം ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, രാമകഥ എന്ന് പറയുന്ന കാമിൽ ബുൽക്കെ രചിച്ച രാമകഥ പതിറ്റാണ്ടുകൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന രാമായണ പഠനങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിട്ട് വരുന്ന ഒരു ഗ്രന്ഥമാണ് കാമിൽ ബുൽക്കയുടെ രാമകഥ. 300ഓളം രാമായണങ്ങൾ ചിട്ടപ്പെടുത്തി അവയിലെ പ്രമേയങ്ങൾ താരതമ്യപ്പെടുത്തി ഏതൊക്കെ പ്രക്ഷിപ്തം, ഏതൊക്കെ വ്യത്യസ്തം എന്ന രീതിയിലൊക്കെ ചിട്ടപ്പെടുത്തി എഴുതിയ ഒരാളാണ് കാമിൽ ബുൽക്കെ. അതിനെ ആധാരമാക്കിയിട്ടാണ് പല ആളുകളും ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാമിൽ ബുൽക്കയ്ക്ക് ശേഷവും ധാരാളം പഠനങ്ങൾ ഇന്ത്യയിൽ നടന്നു, പ്രാദേശികമായി ധാരാളം പഠനങ്ങൾ നടന്നു. ഇത് നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കിട്ടാവുന്ന പരമാവധി ഉപാദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഭ്യമായ വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനേറ്റവും ആകർഷകമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതിൽ രാമായണ കഥ തന്നെയാണ് പറയുന്നത്. രാമായണത്തിൻ്റെ കഥ 7 ഭാഗങ്ങളാക്കി തിരിച്ച് അദ്ദേഹം പറയുകയാണ്. പക്ഷെ ഇവിടെ പറയുന്നതിന് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു രീതിയുണ്ട്. ഇപ്പം നാരദന് പറയുന്നതായിട്ടോ അല്ലെങ്കിൽ ശിവൻ പാർവതിയോട് പറയുന്നതായിട്ടോ ഒക്കെ, അതുപോലെ വാൽമീകി പറയുന്ന കഥയായിട്ടൊക്കെ വന്നിട്ടുള്ളതായ ഈ പ്രമേയത്തെ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഹനുമാൻ പറയുന്നതായിട്ടാണ്. ഹനുമാൻ കഥ പറയുന്ന രീതിയിലാണ് ഇവിടെ ഈ രാമായണം അദ്ദേഹം അവതരിപ്പിക്കും. ഹനുമാൻ അത് പറയുന്നതിന് കാരണമായി അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കഥ വളരെ നാടകീയമായ ഒന്നാണ്. ആ നാടകീയത നമുക്ക് രസിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ചിലപ്പോഴൊക്കെ കേട്ട് കാണും. രാമന്റെ മോതിരം അന്വേഷിച്ച് പാതാളത്തിലേക്ക് പോകുന്ന ഹനുമാന്റെ ഒരു കഥയുണ്ട്. ആ കഥ ഇതിൽ മനോഹരമായി ഇണക്കി ചേർന്നിരിക്കുകയാണ്. അതിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഈ രാമായണത്തിൻ്റെ കഥ ഇവിടെ ലേഖകൻ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ തന്നെ കുറേയേറെ രാമായണങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ആനന്ദ രാമായണം, അത്ഭുത രാമായണം, മാപ്പിള രാമായണം, ജൈന രാമായണം, ബൗദ്ധ രാമായണം തുടങ്ങി കുറേ രാമായണങ്ങളുണ്ട്. ഈ രാമായണങ്ങൾക്കൊക്കെ ഓരോ തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, ഓരോ ഉദ്ദേശങ്ങളാണ് അവയ്ക്ക് നിറവേറ്റാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഈവൻ നമ്മൾ പറഞ്ഞാൽ ഭട്ടിയുടെ രാമായണം ഉണ്ട്. ഈ രാമായണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംസ്കൃത വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകത. ജൈന രാമായണത്തിൽ ഉള്ള പ്രത്യേകത, അതിൽ രാമൻ രാവണനെ കൊല്ലുന്നില്ല. രാവണനെ കൊല്ലാനുള്ള ചുമതല ലക്ഷ്മണനെ ഏൽപ്പിക്കുകയാണ്. ബുദ്ധിസ്റ്റുകളുടെ രാമായണത്തിൽ രാമൻ ബോധിസത്വനാണ്. ബോധിസത്വനായ രാമൻ കാട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വരാൻ അവസരം ലഭിച്ചിട്ടും വരാതെ വാക്കുപാലിച്ച് അവിടെ കഴിയുന്ന ഒരു രാമൻ. അതുപോലെ ഇപ്പോൾ രാംകീർ, അതുപോലെ രാംകീൻ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ളതായ രാമായണം, ആ രാമായണങ്ങൾക്കൊക്കെ മാതൃക രാജാവ്, ആ രാജ്യമൊക്കെ ഭരിക്കുന്ന ആളുകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു രാജാവായിട്ടാണ് ഇത് രാമനെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ദൈവികമായ ഒരു പ്രത്യേകതയോട് കൂടിയിട്ടല്ല, ദൈവികമായൊരു അന്തരീക്ഷത്തിലല്ല അവതരിപ്പിക്കുന്നത്. പല രാമായണങ്ങൾ ഉള്ളതുപോലെ തന്നെ മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെട്ട രാമകഥാഖ്യാനം മുതൽ പല പല രാമായണങ്ങൾ ഉള്ളതുപോലെ തന്നെ രാമായണത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ വ്യാഖ്യാനം ചമയ്ക്കുക എന്നത് വ്യാപകമായത് ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ്. അതിൽ ഈ ലേഖനം ഇത് പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ യൂറോപ്യൻ സ്കോളേഴ്സ് കൊളോണിയൽ മേധാവികളുടെ കൂടെ വന്നവരായ, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ വന്നതായ യൂറോപ്യൻ പണ്ഡിതന്മാരൊക്കെ കീഴടക്കിയവരുടെ നോട്ടമാണ് രാമായണത്തിലേക്ക് അയച്ചത് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ആര്യൻ അധിനിവേശത്തിന്റെ കഥ ചമയ്ക്കാൻ ആര്യദ്രാവിഡ സംഘടനമായി, അല്ലെങ്കിൽ തെക്കും വടക്കും തമ്മിലുള്ള സംഘടനമായി, അല്ലെങ്കിൽ ശിവന്റെയും വിഷ്ണുവിന്റെയും അനുയായികൾ തമ്മിലുള്ള സംഘടനമായി ഒക്കെ ഈ കഥയെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യാഖ്യാന സ്വഭാവം ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ, പൊതുവിൽ യൂറോപ്യൻ പണ്ഡിതന്മാർ കാണിച്ചിട്ടുണ്ട് എന്ന് ദേവദത്ത് ഇതിൽ പറയുന്നു. ഇപ്പോൾ രാവണനെ ശിവന്റെ ഭക്തനാക്കുക, അങ്ങനെ അത്തരത്തിൽ ശിവന്റെയും വിഷ്ണുവിന്റെയും ഭക്തന്മാർ തമ്മിൽ അങ്ങനെ അത്തരത്തിൽ സംഘർഷം, അല്ലെങ്കിൽ കീഴടക്കിയ അവർ കാണുന്ന ഒരു കാഴ്ച, ആ കാഴ്ചയിലൂടെ കീഴടക്കപ്പെട്ടവരുണ്ടാവും, കീഴടക്കിയവരുണ്ടാവും. അത്തരത്തിലൊരു പിന്നെ രണ്ട് ധ്രുവങ്ങളിൽ വെച്ചിട്ട് ഈ കഥാപാത്രങ്ങളെ മാറ്റി തീർത്ത് വിശകലനം ചെയ്യുന്ന രീതി. അതുപോലെയാണ് പുതിയ കാഴ്ചപ്പാടിലൂടെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത്. ആ വ്യാഖ്യാനങ്ങൾ ഇവിടെ ലേഖനം സൂചിപ്പിക്കുന്നത് ജെൻഡർ ആൻഡ് കാസ്റ്റ്. ഇപ്പം ഞാൻ നേരത്തെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു, സീതയെക്കുറിച്ചുള്ള പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടാണ്, ലിംഗനീതിയുടെ, ലിംഗ പദവിയുടെ പശ്ചാത്തലത്തിൽ രാമായണത്തെ വായിക്കുന്നു. അതിൽ അംബേദ്കർ മുതലുള്ളവർ നിരവധി ആളുകൾ, പെരിയോർ തുടങ്ങിയ ആളുകളൊക്കെ രാമായണത്തിൽ ബ്രാഹ്മണ്യം, ചാതുർവർണ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട ഒരു കൃതി എന്ന രീതിയിൽ അതിനെതിരെ വലിയ വിമർശനം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇന്ത്യൻ കാസ്റ്റ് എന്ന് പറയുന്ന ജോൺ മിൽസന്റെ 1848 എൻ്റെ ഓർമ്മ രചിക്കപ്പെട്ട ആ പുസ്തകത്തിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ജാതി വളരെ വിശദമായ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അയോധ്യാകാന്ഡത്തിൽ വനത്തിലേക്ക് പോയ രാമനെ അന്വേഷിച്ച് പോകുന്ന ഭരതന്റെ യാത്രയുണ്ട്. ആ ഭരതന്റെ യാത്രയിൽ സഞ്ചരിക്കുന്ന ജനങ്ങളെ ജാതി അടിസ്ഥാനത്തിൽ വേർതിരിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗം അതിൽ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. രാമായണം വായിക്കുന്നവരൊക്കെ മനസ്സിലുണ്ടോ? അതൊക്കെ ഒരുപക്ഷെ ജാതിയുടെ ഇന്നത്തെ രൂഢമൂലമായൊരവസ്ഥയിലല്ല, മറിച്ച് പ്രവൃത്തി വിഭജനം എന്ന രീതിയിൽ കണ്ടാലും നമുക്കത് മനസ്സിലാവും. പക്ഷെ ആത്യന്തികമായി ഇന്ന് ഇന്ത്യയെ ഏറ്റവും രൂക്ഷമായി പിടികൂടിയിരിക്കുന്ന ജാതി സമ്പ്രദായത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ അതിനെയൊക്കെ ലെജിറ്റിമൈസ് എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ ഒരു ആ തുടക്കം ഒരുപക്ഷെ നമുക്ക് രാമായണത്തിൽ കാണാനായിട്ട് സാധിക്കും. കാരണം അയോധ്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അയോധ്യയിലെ ജനങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ബ്രാഹ്മണരെ അനുസരിക്കുന്ന ക്ഷത്രിയരും ക്ഷത്രിയരെ അനുസരിക്കുന്ന വൈശ്യരും ഇവരെ മൂന്ന് പേരെയും സേവിക്കുന്ന ശൂദ്രന്മാരും അടങ്ങിയ ജനങ്ങൾ താമസിക്കുന്ന ഇടം എന്ന രീതിയിലാണ് അതിൽ വർണ്ണിക്കുന്നത് തന്നെ. അപ്പൊ ചാതുർവർണ്ണത്തെ പിന്നെ ബ്രാഹ്മണ വചനം കേട്ട് മാത്രം നടക്കുന്ന രാജാക്കന്മാർ തുടങ്ങിയ രീതിയിൽ മനുസ്മൃതിയുടെ തന്നെ ഒരു ആധിപത്യമുള്ളൊരു രാമായണമാണ് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്ന് നോക്കിക്കാണുന്ന ആളുകളുണ്ട്. ഇതിൽ ദേവ്ദത്ത് പട്നായിക് പറയുന്ന പോലെ ഇന്ന് മറ്റൊരു പ്രവണത കൂടെ വന്നു ചേരുന്നുണ്ട്. അതൊന്ന് രാമായണം ചരിത്രമാണ് എന്ന് പറയുന്ന സംഘപരിവാർ സ്കോളേഴ്സ്, അദ്ദേഹം പറയുന്നത് റൈറ്റ് വിംഗ് സ്കോളേഴ്സ് എന്നാണ്. ഞാനിപ്പോൾ ഇന്നത്തെ ഒരു പ്രയോഗം കടമെടുത്ത് സംഘപരിവാർ ചരിത്രകാരന്മാർ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വലതുപക്ഷ പണ്ഡിതന്മാർ പറയുന്നത് ചരിത്രമാണ് എന്നുള്ളതാണ്. ഇടതുപക്ഷ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക സാമൂഹിക വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ ഉപാധിയായിട്ടാണ് ഈ കൃതിയെ, ഇതിഹാസ കൃതിയെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗം. മറ്റൊരു ഭാഗത്ത് ഇത് ദൈവത്തിൻ്റെ കഥയായി കണക്കാക്കുന്ന ആളുകൾ, വേറൊരു ഭാഗത്ത് വളരെ മാനുഷികമായ രീതിയിൽ മനുഷ്യന്റെ മനസ്സിനെ, അതുപോലെ ധർമ്മത്തെ, മനുഷ്യന്റെ ജീവിത വ്യവസ്ഥയെ ഒക്കെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട കൃതി അങ്ങനെ എന്ന രീതിയിൽ അതിന് വ്യത്യസ്തമായ രീതിയിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് തുടങ്ങിയ ഒട്ടേറെ വിവരങ്ങൾ ഇദ്ദേഹം ഈ ലേഖനത്തിൽ തരുന്നുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഇതിന്റെ നാടകീയത അതുകൂടെ നമുക്ക് പറഞ്ഞാൽ ഏകദേശം ഇതിന്റെ ഒരു ചിത്രം നമുക്ക് പിടികിട്ടും എന്നെനിക്ക് തോന്നുന്നു. നാടകീയമായിട്ട് അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകളുടെ ഇലകൾ അവതരിപ്പിക്കുകയാണ്. ആ ഇലകളൊക്കെ മുടി ഇങ്ങനെ പിന്നെ വിടർന്നു നിൽക്കുന്ന പോലെ, എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ തോന്നിക്കാം. ഭൂമിയിലെ തൃണങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. ആ തൃണങ്ങളെല്ലാം തലോടുന്ന അയോധ്യയുടെ അധിപനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അത് തലോടുന്ന ഈ ഭൂമിയുടെ ഈ മുടിയാണ് ഇത് എന്ന് കണക്കാക്കിക്കൊണ്ട് തലോടുന്ന ആ സമയം സീത അന്തർധാനം ചെയ്ത് കഴിഞ്ഞിരുന്നു. അന്തർധാനം ചെയ്തതിനു ശേഷം വ്യസനിക്കുന്ന രാമൻ ഭൂമിയിൽ ഇരുന്ന് ഈ പുല്ലുകളൊക്കെ തലോടുകയും അവസാനം ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ലവകുശന്മാരോടുകൂടി ആനപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന സന്ദർഭം അവതരിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഹനുമാൻ പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന യമരാജാവിനെ കാണുകയാണ്. യമരാജാവ് രാമനെ തന്നെ തറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണുകയാണ്. ഇത് കണ്ട് കോപിഷ്ഠനായ ഹനുമാൻ തന്റെ വാല് നിലത്താഞ്ഞിട്ടിക്കുന്നു, യമദേവനെ പേടിപ്പിക്കുന്നു. പേടിപ്പിച്ച് യമദേവനെ അയോധ്യയിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു. യമദേവൻ വന്നിരിക്കുന്നത് ജീവൻ അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്, രാമന്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യമദേവൻ വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കി നടക്കാൻ യമൻ ഒരിക്കൽ ദേവലോകത്ത് എന്ന് പറയുക പോലും ചെയ്തു, എനിക്ക് രാമന്റെ ജീവൻ എടുക്കാൻ പറ്റുന്നില്ല, രാമനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്, വിഷ്ണുവിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ഹനുമാൻ അവിടെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് ചെന്ന് പറയും. അതിനുശേഷമാണ് ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്, രാമൻ തന്നെ അതിനൊരു വഴി കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാമൻ്റെ മോതിരം തറയിൽ വീണു പോകുന്നത്. ഇതേ കഥ തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ A.K. രാമാനുജത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് പിന്നീട് ഒരിക്കലും ഞാൻ പറയാം. രാമൻ്റെ കയ്യിൽ നിന്നുള്ള മോതിരം നിലത്ത് വീഴുന്നു. അത് നിലത്ത് വീണ് പോയപ്പോൾ അദ്ദേഹം സഹായം അഭ്യർത്ഥിക്കുകയാണ് ഹനുമാന്റെ അടുത്ത്. ഹനുമാനോട് പറയണം എൻ്റെ മോതിരം വീണ് പോയത് എടുത്തുകൊണ്ട് വരണം എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹനുമാന് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണമെങ്കിൽ ഭൂമി തുരന്ന് താഴേക്ക് പോയ ആ മോതിരം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഹനുമാൻ അറിയാം, ശരീരം ചെറുതാക്കാനും വലുതാക്കാനും അറിയാമല്ലോ. ഈ സൗകര്യം ഉപയോഗിച്ച് ഹനുമാൻ ഒരു ഈച്ചയുടെ രൂപമെടുത്ത് ആ ദ്വാരത്തിലൂടെ പോവുകയാണ്. അങ്ങനെ ദ്വാരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഹനുമാന് മനസ്സിലായി അത് വെറും ഒരു ദ്വാരമല്ല, അത് വലിയ ഒരു ടണലായി രൂപം പ്രാപിക്കുന്നതാണ് ഹനുമാൻ കാണുന്നത്. അങ്ങനെ ടണലിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് എത്തിച്ചേരുന്നത് പാതാള ലോകത്താണ്. പാതാള ലോകത്ത് ഇന്ന് രൂപമെടുത്ത, സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഹനുമാന്റെ കാലുകളിൽ നാഗങ്ങൾ വന്ന് പിടികൂടി. ഹനുമാവെ അവയെ തട്ടിയെറിഞ്ഞു. തട്ടിയെറിഞ്ഞപ്പോൾ കൂടുതൽ നാഗങ്ങൾ വന്ന് കാലിൽ പിടിമുറുക്കുകയും ഹനുമാൻ തന്റെ ശക്തി ഉപയോഗിച്ച് അവയെയും തട്ടിയെറിഞ്ഞു. പിന്നെ ഹനുമാൻ കാണുന്ന ആയിരക്കണക്കിനായിട്ടുള്ള നാഗങ്ങൾ വന്ന് തന്നെ പൊതിയുന്നതാണ്. നാഗലോകമാണ്. അവിടെ വാസുകിയാണ് അവിടുത്തെ ചക്രവർത്തി. അതിന് ഇത്രയേറെ നാഗങ്ങൾ വന്ന് പൊതിഞ്ഞപ്പോൾ ഹനുമാൻ അവർക്ക് കീഴടങ്ങുകയാണ്. അനിവർ ഹനുമാനെ വാസുകിയുടെ മുൻപാകെ ഹാജരാക്കുന്നു. വാസുകി ചോദിക്കും എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ പറയും, ഞാൻ വന്നത് എൻ്റെ പ്രഭുവിൻ്റെ സീതാരാമൻ്റെ മോതിരം കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വാസുകി പറയും, മോതിരം ഞാൻ തരാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്, അതിന് മറുപടി പറയണം. എന്താണ് ഹനുമാൻ ചോദിക്കും. അപ്പോൾ പാതാള രാജാവായിട്ടുള്ള വാസുകി പറയും, ഭൂമിയിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകളെല്ലാം സീത 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 എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ വേരുകളെല്ലാം സീത സീത എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണം പറയണമെങ്കിൽ ഈ കഥ മുഴുവൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സീതയുടെയും രാമൻ്റെയും കഥ ഹനുമാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഇത് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ പാതാളത്തിൽ പ്രകാശമില്ല, സൂര്യചന്ദ്രന്മാരില്ല, അഗ്നിയില്ല, ഒന്നുമില്ല. ആകെയുള്ള വെളിച്ചം എന്ന് പറയുന്നത് ഈ വാസുകിയുടെ 7 ഫണത്തിലുള്ളതായ പ്രകാശിക്കുന്ന കല്ലുകളാണ് അവിടെയുള്ള ഏക വെളിച്ചം എന്ന് പറയുന്നത്. ആ വെളിച്ചത്തിൽ എല്ലാ നാഗങ്ങളും ഹനുമാന് ചുറ്റുമിരുന്ന് ഇത് കേൾക്കുകയാണ്. അങ്ങനെ ആ കഥ മുന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ പിന്നെ ഓരോ കഥ ആയിട്ട് ഇങ്ങനെ രാമായണത്തിലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതിൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ കഥകൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും സീതയുടെ ജന്മത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് സീത രാമൻ എടുത്ത് കുലയ്ക്കുന്നതിന് മുമ്പ് ശിവജാപം തൻ്റെ സഖിമാരോടും സഹോദരിമാരോടും കൂടി ചെന്ന് ആയുധങ്ങൾ സൂക്ഷിച്ച മുറി വൃത്തിയാക്കാൻ ചെന്ന സമയത്ത് ഈ ശിവന്റെ ആർക്കും എടുത്തു മുന്തിക്കാൻ സാധിക്കാത്തതായ ശിവന്റെ ചാപം എടുത്ത് മാറ്റിവെക്കുന്ന കഥയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇവളേക്കാൾ ശക്തിയുള്ള ഒരാളെ ഇവള് കല്യാണം കഴിക്കണം എന്ന് വെച്ചിട്ടാണ് പിന്നീട് അവിടെ മത്സര പരീക്ഷയൊക്കെ വെക്കുന്നത്. വില്ല് കുലച്ച് കുലയ്ക്കുന്നതിന് മാത്രമേ സ്വയംവരം ചെയ്യുക. ആ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണല്ലോ. പക്ഷെ അത് ഒരു കൈകൊണ്ടെടുക്കാനുള്ള ശക്തിയുള്ള സീത, ഒരു സീത അതിപ്രഗത്ഭയായ യുദ്ധപാടവമുള്ളവളാണ്. അതുപോലെ തന്നെ ദക്ഷിണാശാലിയുമാണ്. ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് സന്ദർഭങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, ഈ ജനകന്റെ കൊട്ടാരം, ജനകന്റെ കൊട്ടാരം എന്ന് പറയുന്നത് വിദ്വാൻമാരുടെ കൊട്ടാരമാണ്, ജ്ഞാനികളുടെ. ജനകന്റെ കൊട്ടാരം എന്ന് പറയുന്നത് വിദ്യയുടെയും സമാധാനത്തിന്റെയും ഒക്കെയായുള്ള ഒരു പ്രദേശമാണ്. ഇതിനെ അപ്പുറത്ത് ഇതിനെ എതിർ നിൽക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ അയോധ്യ. സമാധാനമില്ലാത്ത യുദ്ധങ്ങളുടെ ആയുധങ്ങളുടെയൊക്കെ ഒരു പിന്നെ കേന്ദ്രമാണ് അയോധ്യ എന്ന് പറയുന്നത്, ഉപജാപങ്ങളുടെയൊക്കെ കേന്ദ്രമാണ് അയോധ്യ. മറിച്ച് ഇവിടെ വിദ്വാൻമാരുടെയും വിദുഷികളുടെയും ഒക്കെ പ്രദേശം. സീത ജനകന്റെ മടിയിലിരുന്നു കൊണ്ട് വളരെ പ്രഗത്ഭരായ ഉപനിഷ് പണ്ഡിതന്മാർ നടത്തുന്ന ചർച്ചകളൊക്കെ കേട്ടു വളർന്നവളാണ്, യാജ്ഞവൽക്യന്റെയൊക്കെ വാദപ്രതിവാദങ്ങൾ കേട്ടു വളർന്നവളാണ്. അതുപോലെ സീതയെ പിന്നെ മൈത്രേയി, ഗാർഗി തുടങ്ങിയ വലിയ ഉപനിഷ് വിദുഷികള് പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീത പുറത്തു വന്ന സമയത്ത് വലിയൊരു ചർച്ച നടത്തി, ഇത്രമാത്രം ബുദ്ധിയുള്ളവളാണോ സീത എന്ന് പറയും. കാരണം രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ രണ്ട് സന്ദർഭത്തിൽ മാത്രമാണ് സീത രാമനോട് ഇടഞ്ഞ് സംസാരിക്കുന്നത്. ഒന്ന് വനവാസത്തിന് പോകുന്ന സമയത്ത് നീ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ സീത കോപിച്ച് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തൊരു പുരുഷനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന രീതിയിൽ ക്ഷോഭിച്ച് പറയുന്നുണ്ട്. അതുപോലെ അഗ്നി പരീക്ഷ ആവശ്യപ്പെട്ട സമയത്തും ക്ഷോഭിക്കുന്നുണ്ട്, നേത്രരോഗിക്ക് ദീപം കാണുന്നത് പോലെ എന്ന രീതിയിലുള്ള പ്രയോഗമൊക്കെ വരുന്നത് അവിടെയാണ്. എന്നാൽ ചിന്താവിഷ്ടിയായ സീതയിൽ ഉടനീളം രാമനെ വിമർശിക്കുന്ന ബുദ്ധിമതിയായ ഒരു സീതയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രമാത്രം ബുദ്ധി എവിടുന്ന് സീതയ്ക്ക് കിട്ടി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ ഞാൻ തന്നെ മനസ്സിലാക്കുന്ന ഈ പുസ്തകം വായിക്കുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. കാരണം ഈ മൈത്രേയും ഗാർഗിയും നമ്മുടെ ആർഷ സംസ്കാരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ തിളങ്ങുന്ന പ്രതിഭയുടെ വക്താക്കളായിരുന്നല്ലോ, അവരൊക്കെ സീതയെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സീതയ്ക്ക് ബുദ്ധിയില്ലാതിരിക്കും. ഇത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ. അതുപോലെ ഈ സീതയുടെ യുദ്ധപാഠവും കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം എന്ന് പറയുന്നത് അത്ഭുത രാമായണത്തിലാണെന്നാണ് ഞാൻ വായിച്ചത്, എനിക്ക് ഓർമ്മ. കാരണം എല്ലാം കഴിഞ്ഞ് ഈ അഗ്നിപരീക്ഷയൊക്കെ കഴിഞ്ഞ് സീത പരിശുദ്ധയാണ് എന്ന് അഗ്നി പ്രഖ്യാപിച്ചു. സീത രാമന്റെ അരികിലിരുന്ന് തിരിച്ച് പോകാൻ തുടങ്ങുന്ന സമയത്ത്, അവർ പുഷ്പവിമാനത്തിൽ കയറി പോകാൻ തുടങ്ങുന്ന സമയത്താണ് ആകാശത്ത് വലിയൊരു അലർച്ച കേൾക്കുന്നത്. ആ അലർച്ച കേട്ട് നോക്കുന്ന സമയത്ത് 1000 പിന്നെ കൈകളുള്ള ഒരു ഭീകര സ്വത്വം ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ വിഭീഷണൻ പറയും, അത് രാവണന്റെ ഇരട്ടയാണ്, പുഷ്കര ദ്വീപിൽ താമസിക്കുകയായിരുന്നു അയാളാണ്, അയാളെ പിന്നെ വധിക്കാൻ ആരാലും സാധ്യമല്ല എന്ന് പറയാം. അങ്ങനെ അവന് വധിക്കുന്നതിന് വേണ്ടി രാമൻ ആയുധമെടുക്കാൻ തിരിയുന്നതിനിടയിൽ സീത തന്നെ വളർന്ന് നിരവധി കൈകൾ ഉള്ളവളായി തീർന്ന ആ കൈകൾ കൊണ്ട് വാനരന്മാരുടെയും പിന്നെ അയോധ്യയിൽ നിന്നുള്ള യുദ്ധ വീരന്മാരുടെയും എല്ലാം ആയുധങ്ങൾ എടുത്തുകൊണ്ട് സീത ആകാശത്തേക്ക് പിന്നെ മറിഞ്ഞ് ഈ ഭീകര സ്വത്വത്തെ കൊല്ലുന്ന ഒരു രംഗം ഒക്കെ വർണ്ണിക്കുന്ന ഒരു രാമായണമുണ്ട്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ സീതയുമായി ബന്ധപ്പെട്ട, സീതയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് രാമായണ കഥ പറയുന്ന സമയത്ത് തന്നെ സീതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു രാമായണമാണ് യഥാർത്ഥത്തിൽ ഈ ദേവ്ദത്ത് പട്നായിക് എഴുതിയ ഈ ഗ്രന്ഥം. ഏകദേശം 1 ലക്ഷത്തിലേറെ കോപ്പികൾ 2 വർഷം കൊണ്ട് തന്നെ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ് സീത, ആൻ ഇല്ലസ്ട്രേറ്റഡ് റീടെല്ലിംഗ് ഓഫ് ദി രാമായണ എന്ന് പറയുന്ന കൃതി. രാമായണവുമായി ബന്ധപ്പെട്ട കുറേയേറെ വിവരങ്ങൾ കൂടെ ഇതിലെ പേജുകളിലൊക്കെ സ്ക്വയറിലായിട്ട് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം എന്ന് താല്പര്യമുള്ളവരെ സഹായിക്കും. നന്ദി.